ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യൂണിഫോം കോട്ടിൻ്റെ കട്ട് പോക്കറ്റ് എങ്ങനെയാണ് വളരെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. സ്കൂൾ തുറക്കുന്ന അവസരമായതുകൊണ്ട് ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ തന്നെയാണ്. തയ്യലറിയാവുന്ന എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ സ്റ്റെപ്പും കാണിച്ചു തരുന്നത്. തിരിച്ചടിയുമ്പോൾ നമ്മുടെ അകമ്പശവും നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആദ്യം തൊട്ട് ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് തന്നെ കട്ട് പോക്കറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ കളർ നൂലിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുമ്പോൾ സെയിം കളർ ഇട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യാനായിട്ട് ഒരു മാർക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പേപ്പർ ക്യാൻവാസ്, ഒരു സൈഡിൽ പശയുള്ളതാണ്, മിനുസമുള്ള ഭാഗത്ത് പശയുണ്ട്, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതേപോലൊരു മെറ്റീരിയൽ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മളിതേപോലെ ഈ ക്യാൻവാസ് ഇതിലൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഏകദേശം ഒരു കോട്ടിൻ്റെ ഷേപ്പിലൊരു പീസ് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ, താഴ്ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പശയുള്ള ഭാഗം തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ക്യാൻവാസ് തുടങ്ങുന്നിടത്തു നിന്ന് ഒരു 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. ആ മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഏകദേശം സെൻറ്റർ ആയിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ചിൽ വെച്ചിട്ട് വേണം 4 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു സെൻറ്റർ വരുന്ന രീതിയിൽ എന്നിട്ട് നമുക്ക് ആ 4 ഇഞ്ചിനെ ഇതേപോലെ ഒരു ലൈനാക്കി മാറ്റാം. 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. മറുഭാഗത്തും 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. ഇനി ആ മാർക്കിങ്ങൾ രണ്ടിനെ നമുക്കൊരു ലൈനാക്കി മാറ്റാം. അപ്പോൾ നമുക്കിതേപോലെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ നമുക്ക് 1.5 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ ഈ സൈഡിലും നമുക്ക് 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനെ നമ്മൾ ചെറിയൊരു ബോക്സാക്കി മാറ്റാം. വളരെ എളുപ്പമാണ് കേട്ടോ, ശ്രദ്ധിച്ചെന്ന് കണ്ടാൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ചെറിയ ബോക്സ് വരച്ചതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. ആ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ആ വലിയ ലൈൻ വരച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൻ്റെയും കോണിലേക്ക് നമുക്കിതേപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തിടത്തുനിന്ന് ആ കോണിലേക്ക് നമുക്കിതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിതേപോലെയാണ് കിട്ടുന്നത്. ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കോട്ടിൻ്റെ നല്ല വശത്ത് ഈ ഒരു ഭാഗം, ഈ ഒരു നമ്മൾ ഒട്ടിച്ചെടുത്ത ഈ ഭാഗം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ടില്ല, അത് നമ്മുടെ തുണിയുടെ നല്ല ഭാഗം. ഇത് ചീത്ത ഭാഗത്താണ് നമ്മൾ ഈ ഒരു പടി മടക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ നല്ല ഭാഗം. ഈ നല്ല ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു 8 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഒരു മാർക്കിങ് ഇതേപോലെ കൊടുത്തു. സൈഡിൽ നിന്ന് നമ്മളൊരു 3 ഇഞ്ച് ഈ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആ 3 ഇഞ്ചിൽ നമ്മളിതേപോലെ നമ്മളുടെ പോക്കറ്റിൻ്റെ സെൻറ്റർ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി പോകാതിരിക്കും. നമുക്ക് ഇതേ ഒരു ബോക്സില്ലേ, നമ്മളുടെ ആദ്യം വെച്ച ബോക്സ്, അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ കെട്ടിയിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ നമ്മൾ ആ മാർക്കിങ് ചെയ്തിരിക്കുന്നതിലൂടെ മാത്രം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മാറിപ്പോകാതെ കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു കോർണറിൽ ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് പ്രഷർ കൂട്ടൊന്ന് പൊക്കി വെച്ച് തുണി തിരിച്ചു വയ്ക്കുക. എന്നിട്ട് നേരെ ഈ ഒരു കോണിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ നമ്മൾ ആ കറക്റ്റ് ആ കോണിൽ കൊണ്ടുപോയി കുത്തി നിർത്തുക സൂചി. അതിനുശേഷം പ്രഷർ കൂട്ട് പൊക്കിയിട്ട് നമ്മുടെ തുണി നേരെ തിരിച്ചു വയ്ക്കുക. ആ ഒരു കോണിലേക്ക് നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മളിതേപോലെ തുണി ഒന്ന് തിരിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയോടത്ത് തന്നെ കൊണ്ടുപോയി ഒന്ന് കെട്ടിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കെട്ടിട്ട് മാത്രം നിർത്തുക കേട്ടോ. എന്നിട്ട് നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒട്ടും നൂല് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്, നമ്മുടെ ആ ഇതേപോലെ കിടക്കുന്ന നൂലുകളെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ വേറെ നൂലിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോഴും കോട്ടിൻ്റെ തുണി തന്നെ
തുണിയുടെ കളറുള്ള നൂല് തന്നെ ഇട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിയോളൂ. നമ്മൾ ഇതുണ്ട് ഈ ഒരു പോയിൻ്റ് ഇല്ലേ, ആ പോയിൻ്റിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും ആ കോണിലേക്ക് ഒന്ന് കട്ട് ചെയ്ത കറക്റ്റ് മൂലയിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. കറക്റ്റ് പോയിൻറ്റിൽ തന്നെ നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ തിരിച്ചിരുമ്പോൾ ചുളുക്കം വരും. നമ്മൾ ആ നൂല് കട്ടായും പോകരുത് കേട്ടോ, അഥവാ കട്ടായി പോയെങ്കിൽ വിഷമിക്കേണ്ട, വീണ്ടും അതിൻ്റെ പുറമേക്കൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്തും ആ പോയിൻ്റിൽ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും നൂല് കട്ടാവാതെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ നമുക്കിവിടെ ഒരു വി ഷേപ്പിലുള്ള കട്ടിങ് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു വി ഷേപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് നോക്കുമ്പോഴൊക്കെ ഫിനിഷിങ്ങിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചീത്ത വശത്തേക്ക് തുണിയെന്ന് നമ്മുടെ പോക്കറ്റിൻ്റെ തുണിയെന്ന് തിരിച്ചിടാം. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് വയ്ക്കുക. ഇത് നല്ല വശമാണ്, നല്ല വശത്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ നഖം കൊണ്ട് നമുക്ക് ഇതേപോലെയൊക്കെ നാക്കി കൊടുക്കാം. ആ ഒരു ചെറിയ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നല്ല വശത്ത്, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിത് കൃത്യമായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പിന്നെ നമുക്കത് തിരിച്ചിട്ടിട്ടാണ്. ഇപ്പം നമ്മൾ ഈ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഇതേപോലെ ഒന്ന് മടക്കി നമ്മളുടെ ആ ഒരു ഹോൾ വരുന്ന ഭാഗമില്ല, ആ ഭാഗം ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. താഴേന്ന് മുകളിലോട്ടാണ് കേട്ടോ, മുകളിൽ താഴേക്കല്ല. നീളം കൂടുതൽ കിടക്കുന്ന ഭാഗമില്ല, ആ ഭാഗത്തെ തുണിയാണ് നമ്മളൊരു 1.5 ഇഞ്ച് ഇതേപോലെ ഒരു പ്ലേറ്റ്സ് പോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഹോള് കവർ ചെയ്ത് നിൽക്കുന്ന രീതി, നമ്മൾ കോട്ടിൻ്റെയൊക്കെ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം കാണുന്നില്ലേ, അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കണ്ടോ. ഇതേപോലെ അപ്പോൾ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ആ ഒരു വി ഷേപ്പിൽ കിട്ടിയ ചെറിയൊരു കട്ടിങ്ങില്ലേ, ആ കട്ടിങ് നമ്മുടെ ആ പോക്കറ്റിൻ്റെ തുണിയോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഓരത്ത് കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ കോട്ടിൻ്റെ തുണിയിൽ കയറരുത്, നമ്മുടെ പോക്കറ്റിൻ്റെ തുണിയിൽ ഓരത്ത് കൂടെ ആയിട്ട് നമുക്കൊന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നാലും നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മുടെ പോക്കറ്റ് നല്ല ഫിറ്റായിട്ടും നല്ല ഫിനിഷിങ്ങിലും ഇരിക്കുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട്. തിരിച്ചിടുമ്പോൾ കണ്ട ആ ഭാഗം നല്ല ഫിറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു വി ഷേപ്പ് പോലെ, ആ വി ഷേപ്പിൻ്റെ ഓരത്ത് കൂടെ ആ സൈഡില്ലേ നമ്മുടെ പോക്കറ്റിൽ കൂടെ നമ്മുടെ പിന്നെ കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കയറാത്ത രീതിയിൽ ആ ഓരത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് നൂലൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒട്ടും ഇങ്ങനെ മുകളിലേക്ക് നൂല് പോയിൻ്റായിട്ട് നിൽക്കരുത്. അതേപോലെ ചേർത്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. നമുക്ക് നമ്മുടെ പോക്കറ്റ് നല്ല ഫിറ്റായിട്ടിരിക്കുന്നതാണോ, വളരെ നീറ്റായിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. നമുക്ക് പോക്കറ്റിന് ഇനി ഒരു തുണികൾ വയ്ക്കാനുണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ പോക്കറ്റിൻ്റെ നമ്മളൊരു ഈ ഒരു സൈഡിലെ ആ 4 വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ കറക്റ്റ് കൈ കൊണ്ട് തുണി നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വലിച്ചു പിടിച്ച് ഉണ്ട്. ഇതേപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഓരത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളറ് നൂലിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് എതിലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തുണിയും ഡാർക്ക് കളർ നൂലും എടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കളറിൽ ഉള്ള രീതിയിൽ ഞാൻ തുണിയും നൂലും എടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉള്ളൂ, നമുക്ക് ഈ പോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം പ്ലെയിനായിട്ട് കിടക്കുവാണല്ലോ, നമുക്ക് പോക്കറ്റ് പോലെ വേണമല്ലോ. അപ്പോൾ ഈ ഒരു പീസിൻ്റെ നീളത്തിലും വീതിയിലും നമുക്ക് ഒരു തുണി കൂടെ എടുക്കാം. ഇതേപോലെ ടേപ്പ് വെച്ച് നമ്മൾ എത്രയാണോ തുണി നമുക്ക് പോക്കറ്റിന് കിട്ടിയിരിക്കുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ, ഞാനിപ്പോൾ ഇതിൻ്റെ അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അത് ഇതേപോലെ നീളവും വീതിയും എടുക്കുക. ആ കറക്റ്റ് നീളത്തിലും വീതിയിലും ഇതേപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രമാത്രമേ ഉള്ളൂ ഇനി പരിപാടി.
അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടു, നല്ല വശം മുകളിൽ വന്നു, കണ്ടില്ലേ, നല്ല വശം നമുക്ക് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കോട്ടിൻ്റെ തുണി ഒന്ന് മറച്ച് വെക്കാം. അതിനുശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ തുണി രണ്ട് പീസും കൂടെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് നാല് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാർ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഒക്കെ അറിയിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഇതിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വീണ്ടും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ അതേപോലെ ബെൽ ബട്ടണെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാനും പറ്റും. അപ്പം മറക്കാതെ തന്നെ ഇതെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നാല് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ഒരു വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. യൂണിഫോമിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന അവസരമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് യൂണിഫോമിൻ്റെ വീഡിയോ ഇടാം. ഫിനോഫറ ഷർട്ട്, യൂണിഫോം പാൻറ്റ്, അതേപോലെ എല്ലാവിധ മോഡലുകളിലെ യൂണിഫോമിൻ്റെ ഡ്രസ്സുകളുടെയൊക്കെ കോട്ടുകളൊക്കെ ഞാൻ ആ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ എന്നാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോഴേ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി മൂന്ന് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് കണ്ടില്ലേ, വളരെ നീറ്റായിട്ട് തന്നെ ഇനി ഈ ഒരു ഭാഗവും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ അകവും പുറവുമൊക്കെ വളരെ നീറ്റായിട്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള സ്റ്റിച്ചിങ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് പടിയുണ്ടല്ലോ, അത് ആ പടി ഞാൻ ഇതേപോലെ മടക്കി വെച്ച് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ പോക്കറ്റ് ഇതേപോലെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടുകാർ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ മറന്നുപോയത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. താങ്ക് യു.